ചെങ്കടൽ അതായത് സുയസ് കനാൽ ഒഴിവാക്കുമെന്ന് വൻകിട കപ്പൽ കമ്പനികൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ചരക്ക് കപ്പലുകൾക്കു നേരെ യമനിലെ ഹൂതി വിമതർ ആക്രമണം തുടങ്ങിയതോടെയായിരുന്നു ഇത്. ഇതോടെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റേണ്ട സാഹചര്യമായി. യാത്രയ്ക്ക് ഒരാഴ്ചയിലധികം സമയമെടുക്കും. കൂടാതെ സുയസ് കനാൽ ഒഴിവാക്കുമ്പോൾ 6,482 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. ചെങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്നതാണ് സുയസ് കനാൽ. ആഗോള കപ്പൽ ഗതാഗതത്തിൻ്റെ 12% ഇതുവഴിയാണ് കടന്നുപോകുന്നത്. വിപണി നിരീക്ഷകർ പറയുന്നതനുസരിച്ച് കടൽ വഴിയുള്ള ചരക്കു നീക്കത്തിൻ്റെ ചെലവ് കൂടി പ്രതിസന്ധി തുടർന്നാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വിലവർധനയ്ക്കിടയാക്കും. ആക്രമണത്തിന് പിന്നാലെ ഇൻഷുറൻസ് തുകയും കുതിച്ചുയർന്നു. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ പ്രതിവാരം സർവീസ് നടത്തുന്ന കപ്പലുകൾക്ക് 3 ഇരട്ടി വില കണക്കാക്കേണ്ട സാഹചര്യമാണ്. ഇതുകൂടാതെ ഷിപ്പിംഗിലുണ്ടാകുന്ന കാലവിളംബം യൂറോപ്പിലെ കണ്ടെയ്നർ തുറമുഖങ്ങളെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2021 മാർച്ചിൽ ചരക്കുകപ്പൽ കുടുങ്ങി സൂയസ് കനാൽ തടസ്സപ്പെട്ടതിനോടാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ താരതമ്യപ്പെടുത്തുന്നത്. കോവിഡ് ലോക്ക്ഡൌണിനിടെയുണ്ടായ തടസ്സം ആഗോള ചരക്കു നീക്കത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഈ സമയം 100 കണക്കിന് കപ്പലുകൾ ചെങ്കടലിൽ കാത്തുകിടന്നു. കടലിലൂടെയുള്ള ചരക്കു നീക്കം സാധാരണ നിലയിലായെങ്കിലും ചെങ്കടലിലെ സുരക്ഷാഭീഷണി വരും ആഴ്ചകളിൽ വിലവർധന ഇരട്ടിയാക്കിയേക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് പനാമ കനാൽ. വരൾച്ചയെ തുടർന്ന് ഇതുവഴി പോകുന്ന കപ്പലുകളുടെ എണ്ണം കുറഞ്ഞു. ചരക്കുഗതാഗതത്തിൻ്റെ ചെലവ് മുൻപ് തന്നെ ഉയർന്നിരുന്നു. കോവിഡിന് ശേഷമുള്ള ചരക്കുഗതാഗത പ്രതിസന്ധിയിൽ നിന്ന് ഷിപ്പിംഗ് വ്യവസായം പാഠങ്ങൾ ഉൾക്കൊണ്ട് പല കമ്പനികളും ചരക്കുകപ്പലുകളുടെ എണ്ണം കൂട്ടിയിരുന്നു. ഇതുമൂലം ചെങ്കടലിലെ കാർമേഘം കാര്യമായി ബാധിക്കില്ലെന്നാണ് അനുമാനം. ചെങ്കടലിലെ ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ കമ്പനികൾ കപ്പലുകൾ പിടിച്ചിട്ടിരുന്നു. ആക്രമണം നിർത്തുകയോ സുരക്ഷ വർദ്ധിപ്പിക്കുകയോ ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്. മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് ചെങ്കടലിലെ സുരക്ഷ കൂട്ടുമെന്ന് ചൊവ്വാഴ്ച US പ്രഖ്യാപിച്ചു. ബ്രിട്ടൻ, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ്സ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചെങ്കടലിലും ഗൾഫ് ഓഫ് ഏദനിലും സംയുക്ത പെട്രോളിംഗ് നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ US ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ ഹൂതികളുടെ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിടാൻ ആരംഭിച്ചിട്ടുണ്ട്. ആക്രമണം ചെറുക്കാൻ ഇത്രയും നാവികസേന മതിയാകുമോ എന്നത് വ്യക്തമല്ല. ആക്രമണ ഭീഷണിക്കിടയിലും ചില കപ്പലുകൾ സായുധ സംഘവുമായി ചെങ്കടലിലൂടെ നീങ്ങുന്നുണ്ട്. എക്സ്പ്ലെയിനർ ഡെസ്ക്, യു ടോക്ക്.